ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എള്ളിനെ പറ്റിയിട്ടാണ്. ഈ ഒരു എള്ള് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ എള്ള് ഉപയോഗിക്കുന്നതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഇംപ്ലാനേഷൻ സമയത്ത് എള്ള് ഉപയോഗിക്കാമോ, പീരിയഡ് സമയത്ത് എള്ള് ഉപയോഗിക്കാമോ, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഓവുലേഷൻ നടന്നതിന് ശേഷം നിങ്ങൾ എള്ള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാകും എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാസ്തവം എന്താണ്, ഇത് സത്യമാണോ, എങ്ങനെയാണ് എള്ള് ഉപയോഗിക്കേണ്ടത്, ഇതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. എള്ളിനെ പറ്റി ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യം, ഒരു ഫുഡ് ഐറ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാകുമ്പോൾ പലർക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടക്കാനും നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് എള്ള് എന്ന് പറയുന്നത്. ഇതിലൊരുപാട് വിറ്റമിൻസും അതുപോലെ ഒരുപാട് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എഗ്ഗ് ഗ്രോത്ത് ഉണ്ടാകാത്തവർക്ക്, ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തവർക്ക്, PCOD പ്രോബ്ലം ഉള്ളവർക്ക്, അമിതമായിട്ടുള്ള വണ്ണം ഉള്ളവർക്ക്, അതുപോലെ പുരുഷന്മാർക്ക് സ്പെർമിന് ക്വാളിറ്റി, അതുപോലെ മോട്ടിലിറ്റി ഇതെല്ലാം കുറവുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് എള്ള് എന്ന് പറയുന്നത്. എള്ള് രണ്ട് തരമുണ്ട്, കറുത്ത എള്ളും വെളുത്ത എള്ളും. ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ നമുക്ക് തരുന്നത് കറുത്ത എള്ളാണ് എന്നാണ് പഠനങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഒരുപാട് വിറ്റമിൻസിൻ്റെ കണ്ടൻസ് ഉണ്ടെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാൽസ്യം, ഫോസ്ഫറസും, മഗ്നീഷ്യം, അയൺ എന്നിവ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന രണ്ട് ഹോർമോൺസ് ആയിട്ടുള്ള പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രഗ്നൻസിയുടെ ഒരു സ്റ്റേജിൽ, നമുക്ക് ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഒരു സ്റ്റേജിൽ രണ്ട് ടൈപ്പ് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തും നമുക്ക് വേണ്ടുന്നത് രണ്ട് ഹോർമോൺസാണ്. പ്രഗ്നൻസിയുടെ ആ ഒരു പീരിയഡ്സിൻ്റെ ആ ഒരു ഡേ 1 മുതൽ ഒരു ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെ നമുക്ക് വേണ്ടുന്നത് ഈസ്ട്രോജൻ ഹോർമോണാണ്. അതുപോലെ തന്നെ ഓവുലേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പീരിയഡ്സ് ആകുന്ന ദിവസം വരെ നമുക്ക് വേണ്ടുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണുമാണ്. ഈ രണ്ട് ഹോർമോണും കൃത്യമായിട്ടുള്ള അളവിൽ നമ്മുടെ എള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PCOD പ്രോബ്ലം ഉള്ളവർക്കും, അതുപോലെ ഓവുലേഷൻ നടക്കാത്തവർക്കും, ഇംപ്ലാന്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിലാകുന്നവർക്കും, ഇംപ്ലാന്റേഷൻ നടക്കാത്തവർക്കും ഒക്കെ ഒരുപാടാണ്. അപ്പോൾ നമ്മുടെ എൻ്റയർ മെൻസ്ട്രൽ സൈക്കിളിൽ നിങ്ങൾക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്, നിങ്ങൾക്ക് ഏതൊക്കെ സമയത്ത് എള്ള് കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ത്രൂ ഔട്ട് മെൻസ്ട്രൽ സൈക്കിളിൽ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരൊക്കെ ത്രൂ ഔട്ട് മെൻസ്ട്രൽ സൈക്കിള് ഇത് കഴിക്കാൻ പാടില്ല എന്നതിനെ പറ്റിയിട്ടാണ്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യുന്നവരാണ്. സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യുന്നവർ, അവരൊരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് സീഡ്സ് കഴിക്കുന്നത്. ഫ്ലാക്സ് സീഡ്, അല്ലെങ്കിൽ പംപ്കിൻ സീഡ്, സെസമിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഇങ്ങനെ കഴിക്കുന്നവർ ആ ഒരു രീതിക്ക് വേണം സീഡ്സ് കഴിക്കാനായിട്ട്. അതല്ലാതെ ആ ഒരു സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യുന്നവർ ത്രൂ ഔട്ട് അവരുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഈ ഒരു നമ്മുടെ എള്ള് കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് എള്ള് എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. നമ്മൾ എള്ളുണ്ട ആക്കിയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിക്ക് എള്ള് വറുത്തിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. എള്ള് വെള്ളത്തിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കണമെങ്കിൽ അങ്ങനെ കുടിക്കാം. അതല്ലെങ്കിൽ എള്ള് കുതിർത്തിയിട്ടിട്ട് അങ്ങനെ തന്നെ നമുക്ക് കുടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ വെറുതെ നിങ്ങൾക്ക് എള്ള് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എള്ള് കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു വിഷയമാണ് എള്ള് കഴിച്ചു കഴിഞ്ഞാൽ പിരിയഡ്സ് ആവില്ലേ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഞാനും എൻ്റെ ചെറുപ്പകാലത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എള്ള് കഴിക്കുമ്പോൾ പിരിയഡ്സ് ആകുന്നുണ്ട്. കാരണം ഇപ്പോൾ പിരിയഡ്സ് ഒന്ന് നീണ്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ആകണമെങ്കിൽ വീട്ടിലമ്മയും അതുപോലെയുള്ള മൂത്തവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പറഞ്ഞു തരും, നിങ്ങൾ എള്ള് കഴിക്കുക, നിങ്ങൾ പൈനാപ്പിൾ കഴിക്കുന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇതിൻ്റെയൊക്കെ സയൻറ്റിഫിക് വശം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്രൊജസ്ട്രോൺ അടങ്ങിയിട്ടുണ്ട് എള്ളിൽ. അപ്പോൾ നമ്മൾ ആ സമയത്ത് പ്രഗ്നൻ്റ് അല്ലല്ലോ. അങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് നമ്മളിത് കഴിക്കുമ്പോഴേക്കും നമ്മുടെ പിരിയഡ്സ് ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. അതാണ് ഇതിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് കേട്ടോ. പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീയാണ് എള്ള് കഴിക്കുന്നതെങ്കിൽ മിസ്കാരേജ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ആ ഒരു സമയത്ത് നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോണാണ് വേണ്ടുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ് എള്ളിൽ ഉണ്ടാകുന്നത്. നമ്മൾ ഒരുപാട് ശരീരത്തിന് ഹീറ്റ് കൂടുന്ന തരത്തിലുള്ള എള്ള് കഴിക്കേണ്ട. നമ്മൾ ഒന്നോ രണ്ടോ സ്പൂൺ എള്ള് ഒരു ദിവസം വീതം നമ്മളങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായി കാണുമോ എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.